സംഗമഗ്രാമം കൈകൊട്ടിക്കളി സംഘത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ശാസ്ത്രീയ നൃത്തകലകളിലും കഥകളിയിലും തിരുവാതിരക്കളിയിലും ഏറെ പ്രാവീണ്യം നേടിയിട്ടുള്ള പ്രൊഫസർ അംബുജാക്ഷി അവരുടെ അനുഗ്രഹ മൊഴികൾക്ക് ശേഷം ഞങ്ങളുടെ സംഘത്തിലെ മുതിർന്ന കലാകാരികളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. അതിനുശേഷം രാമായണം ആരണ്യകാണ്ഡം മുഴുവനായും കുറത്തിപ്പാട്ടായി എല്ലാവരും കേൾക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി. നമസ്കാരം. നമ്മുടെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൻ്റെ ഒരു മാണിക്യമാണ് ഇരിങ്ങാലക്കുട. കായംകുളം രാജാവിൻ്റെ മാണിക്യം കൂടിയ സ്ഥലം ആണ് ഇരിങ്ങാലക്കുട. അവിടെ എത്തിയ മറ്റൊരു മാണിക്യമാണ് അണിമംഗലം ഇല്ലത്തെ സാവിത്രി അന്തർജനം. കൈകൊട്ടിക്കളിയുടെ തനിമ കാത്തു സൂക്ഷിച്ചുകൊണ്ടുള്ള പാട്ടും കളിയുമാണ് അവരെ മറ്റു ആചാര്യന്മാരിൽ നിന്ന് വ്യത്യസ്തയാക്കുന്നത്. കഥകളിപ്പദത്തിൻ്റെ അമിത പ്രഭാവത്തിൽ നിന്ന്, അമിത പ്രസരത്തിൽ നിന്ന് കൈകൊട്ടിക്കളി പാട്ടുകൾ എന്ന മങ്ങിയ ശാഖയെ ഉയർത്തെഴുന്നേൽപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സാവിത്രി അന്തർജനം. അത്തരം കൈകൊട്ടിക്കളിപ്പാട്ടുകൾ രംഗത്ത് അവതരിപ്പിക്കാനും പുതിയ കുട്ടികളെ പഠിപ്പിച്ച് അവയ്ക്ക് പ്രചാരം നൽകാനുമാണ് സാവിത്രി അന്തർജനത്തിൻ്റെ പുതിയ ശ്രമം. വേണ്ട അവസരത്തിൽ അവയ്ക്കനുസരിച്ച് പാട്ടുകൾ എഴുതാനും അന്തർജനത്തിന് കഴിവുണ്ട്. അതുവഴി സാഹിത്യ ചരിത്രത്തിലും പാട്ട് സാഹിത്യ ചരിത്രത്തിലും നമ്മുടെ അന്തർജനത്തിന് ഒരു ഉയർന്ന സ്ഥാനം കിട്ടും, കിട്ടണം, കിട്ടട്ടെ എന്നാണ് എൻ്റെ ആശംസ. സാവിത്രി അന്തർജനം ഒരു ബഹുമുഖ പ്രതിഭയാണ്. എന്ത് പേരിലാണ് അവർ അറിയപ്പെടേണ്ടത്? അവരൊരു എഴുത്തുകാരിയാണോ, പാട്ടുകാരിയാണോ, കളിക്കാരിയാണോ, പാചകവിദഗ്ധയാണോ, അതൊന്നും പോരാ. നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളെപ്പറ്റി ഉദാഹരണ സഹിതം പ്രദർശനപൂർവം അവർ വർണ്ണിക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ തന്നെയാണ് ഇരിങ്ങാലക്കുടയുടെ സൗഭാഗ്യം എന്ന്. ഈ കർക്കടക മാസത്തിൽ അവരുടെ പുതിയ ശ്രമമാണ് സമ്പൂർണ്ണ രാമായണം കൈകൊട്ടിക്കളിപ്പാട്ട്. പുറത്തു വന്നു കഴിഞ്ഞു ആനന്ദഭൈരവിയിലും തോടിയിലുമുള്ള ആ ഗാനങ്ങൾ ഏറെ മധുരമാണ്. കൈകൊട്ടിക്കളികളിൽ കാലാകാലമായി വന്നു ചേർന്നുകൊണ്ടിരിക്കുന്ന നാടോടി നൃത്തരൂപങ്ങളാണ് കുറത്തി, വഞ്ചി എന്നിവ. ആരണ്യകാണ്ഡത്തെ പറ്റി അവർ കുറത്തിപ്പാട്ട് രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. പാടി മറന്ന, കേട്ട് മറന്ന കുറത്തിപ്പാട്ടിൻ്റെ ഈണവൈവിധ്യം അവർ ആറ് രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ കാലത്തിൻ്റെ തമോഗർത്തങ്ങളിൽ വീണ് മറഞ്ഞതാണ്. കഠിന പരിശ്രമത്തെ അവർ ഏറെക്കുറെ വിജയിച്ചിരിക്കുന്നു. ഈ വിജയം കൈകൊട്ടിക്കളിപ്പാട്ടിൻ്റെ മാത്രം വിജയമല്ല, മൈലാഞ്ചിപ്പാട്ടുകൾ എന്ന് അവഗണിച്ചുകൊണ്ടിരുന്ന നമ്മുടെ പാട്ട് സാഹിത്യ ചരിത്രത്തിനും കൂടി ഒരു ഉയർത്തെഴുന്നേൽപ്പാണ്, ഒരു ഉണർത്തെഴുന്നേൽപ്പാണ് ഈ പാട്ടുകൾ. അവ നഷ്ടപ്രഭാവമായിരിക്കുന്നു എന്ന് പറയാതെ വയ്യ. കാരണം കഥകളിപ്പദങ്ങൾ അവയുടെ സ്ഥാനം അപഹരിച്ചു കഴിഞ്ഞു. എന്നാൽ ഇങ്ങനെ ഒരു ഉയർത്തെഴുന്നേൽപ്പിലൂടെ നമ്മുടെ മൺമറഞ്ഞ കൈകൊട്ടിക്കളി പാട്ടുകളുടെ ശാഖ വീണ്ടും തഴച്ചു വളരാനും അവ വേദിയിൽ മുഴങ്ങി കേൾക്കാനും വേദികളിൽ നിന്ന് പ്രവഹിക്കാനും ഇടവരും. ഞാൻ സുശീല. ഞാൻ സുമതി. ഞങ്ങൾക്ക് തിരുവാതിരക്കളിയിൽ വളരെ താല്പര്യമായിരുന്നു. ഞങ്ങളുടെ അമ്മയുടെ കൂടെ നടന്നാണ് ഞങ്ങൾ ആദ്യ ചുവടുകളൊക്കെ പഠിച്ചത്.
അത് അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ നിങ്ങളൊന്ന് കളിക്കണം എന്നുള്ളത്. അങ്ങനെ ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി തിരുവാതിരക്കളി എല്ലാവരെയും പഠിപ്പിച്ചു. പഠിപ്പിച്ച് കഴിഞ്ഞപ്പം ഒരു കളിക്ക് പാടാനായാലും വരും എന്നുള്ളൊരു ചോദ്യം വന്നു. അപ്പോഴാണ് ടീച്ചറോട് ചോദിച്ച, ടീച്ചറുടെ ജോലി തിരക്കിൽ സൗകര്യം ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു. യാദൃശ്യമായിട്ട് നമ്മളന്ന് വഴിയിൽ വെച്ച് കണ്ടപ്പോൾ ടീച്ചർ പറഞ്ഞു വളരെ സന്തോഷമായിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ചാലക്കുടിയിലെ കുടുംബക്ഷേത്രത്തിൽ വന്ന് ഞങ്ങളുടെ കളിക്ക് പാടി. ടീച്ചർക്കും വളരെ സന്തോഷമായി. അപ്പൊ ടീച്ചർ എനിക്കും കൂടി കളിക്കണം, അതുകൊണ്ട് നിങ്ങളെ എൻ്റെ ഗ്രൂപ്പിലേക്ക്, ടീച്ചർക്ക് നേരത്തെ തന്നെ സംഗമ ഗ്രാമ തിരുവാതിര കളരി എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പം നിങ്ങളെ അതിലേക്ക് ഞാൻ ദത്തെടുക്കണമെന്ന് പറഞ്ഞ് സൂപ്പർ സീനിയർ ടീം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു ടീം കൂടി ഉണ്ടാക്കി. അങ്ങനെ ടീച്ചറുടെ ആഭിമുഖ്യത്തിൽ നമുക്ക് ഒരുപാട് ഒരുപാട് നമ്മുടെ ഗുരുവായൂർ പോയി, വെക്കത്ത് മൂകാംബിക, ശ്രീകുടൽ മാണിക്യം, പിന്നെ ഒരുപാട് പ്രാദേശിക ക്ഷേത്രങ്ങളിൽ കളിക്കാൻ പറ്റി. അപ്പൊ ടീച്ചർക്കാണെങ്കിൽ ടീച്ചറ് ആ സമയത്താണ് തിരുവൈരാണിക്കുളത്ത് ഒരു മത്സരമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പ് കളിക്കാൻ പോയി. ആ അതിന്റെ അവസാന ദിവസം ഈ ഒരു പ്രഗത്ഭരായ കളിക്കാരെ ആദരിക്കാനൊരു ചടങ്ങ്, അതില് ഞങ്ങളുടെ 90 വയസ്സായ അമ്മയ്ക്ക് ഒരു ആദരവ് ടീച്ചർ വഴി കവിയൂർ പൊന്നമ്മയാണ് അന്ന് ആദരിക്കാൻ വന്നത്. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. മരണം വരെ പറയുമായിരുന്നു എനിക്ക് ഇങ്ങനെ ഒരു അംഗീകാരം ആദ്യമാണ് ടീച്ചറുടെ മുഖാന്തരാണല്ലോ എന്ന്. പിന്നെ സി കെ കെ എം സ്കൂളിൽ വെച്ചിട്ടും അമ്മ ആദരിക്കുകയുണ്ടായി. ടീച്ചർ ഈയിടെയായിട്ട് രാമായണത്തിനെ ആസ്പദമാക്കിയിട്ട് 5-6 പദങ്ങൾ ചിട്ടപ്പെടുത്തി കൂടൻമാണിക്കം ഉത്സവത്തിന് അത് കളിക്കുകയുണ്ടായിരുന്നു. കൊച്ചുകുട്ടികൾ മുതല് ടീച്ചറിന്റെ കഴിവിനുള്ള അംഗീകാരമാണ് ഓരോ ദിക്കിലും ഞങ്ങളെ കളിക്കാൻ വിളിക്കുന്നത്. ടീച്ചർക്ക് എല്ലാവിധ ഉയർച്ചയും ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അടുത്തതായി ആരണ്യകാണ്ഡം കുറത്തി. കാനനത്തിൽ വാണിടുന്ന മാമുനിമാരേ ലക്ഷ്മണരോടേവം തെല്ലു നടന്നുടൻ കണ്ടു ഭീകരമാം രൂപം കുന്തത്തിലാനയേ നോത്തു വീരാധനാടു ശലതന്നിൽ വാഴുന്ന കാലത്തു സുന്ദരി വന്നു നിന്നു, മുറ്റത്തൊരു സുന്ദരി വന്നു നിന്നു. രാവണ സോദരിയാം അവൾ കേറ്റമായി മോഹവും വന്നുദിച്ചു, രാമൻ തന്നിൽ മോഹവും വന്നുദിച്ചു. രാമനെ വെൽക്കുവാൻ ആശയം മൂത്തവൾ വന്നു കുണുങ്ങി നിന്നു, അവർ മുന്നിൽ വന്നു കുണുങ്ങി നിന്നു. സീതയും നൂറി ചിരിച്ചതു കണ്ടുടൻ ഒന്നങ്ങലറിച്ചെന്നു, ശൂപണഖ ഒന്നങ്ങലറിച്ചെന്നു. ലക്ഷ്മണനഞ്ഞങ്ങാറുക്കുമാറും മൂക്കും നഷ്ടമായോടിയവൾ, വേദനയ നഷ്ടമായോടിയവൾ. പറ്റമായി വന്നുള്ളൊരു രാക്ഷസരെ ഒറ്റയ്ക്ക് തുരാമൻ പൊന്മാനായി വന്നണഞ്ഞ മാരീചനു മോക്ഷവും നൽകിരമൻ, മാരീചനു മോക്ഷവും നൽകിരമൻ. സന്യാസി വേഷം പൂണ്ടു സീതയെ രാവണൻ കട്ടുകൊണ്ടു പോയി, പുഷ്പതമേറിപ്പോകും നേരത്തു ജടായുതടുത്തു നിന്നു, അവരെ ജടായുതടുത്തു നിന്നു.
പക്ഷി ജടായുധനും തടുത്തപ്പോൾ പക്ഷമരിഞ്ഞു വിധി സീതയുമായി പറന്നു പുഷ്പകം ലങ്കയിലേക്കുരകൾ പുഷ്പകം ലങ്കയിലേക്കുരകൾ സീതയുമായി പറന്നു പുഷ്പകം ലങ്കയിലേക്കുരകൾ പുഷ്പകം ലങ്കയിലേക്കുരകൾ